ज्वेलर्स टीम येलो। മോളിലും തായും ഒക്കെ തപ്പിന്ന് നിങ്ങളൊന്ന് പുറത്തങ്ങി തെരഞ്ഞുകൂടിയെന്ന് നമ്മളങ്ങി അയ്ബാക്കല്ലേ റബ്ബേ. അമ്മാലി തന്നെട്ടാ അപ്പായന്റെ കാതിൽ നിന്ന് കേക്കണ്ട, അവൻ നാട്ടിൽ മുഴുവൻ പാട്ടുപാടി അറിയിക്കും. കുഞ്ഞിപ്പാത്തു മോനെ കാണുന്നില്ലോ മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. കോഴിക്കോട്ടങ്ങാടിയിൽ കോളിളക്കം, കുഞ്ഞാലി തറവാട്ടിൽ കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ കോളിളക്കം, കുഞ്ഞാലി തറവാട്ടിൽ കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല. മാലകുറുത്ത് പൂന്തോപ്പിൽ നിന്നോളല്ലേ, പൂമുല്ല മാലകുറുത്ത് പൂന്തോപ്പിൽ നിന്നോളല്ലേ, തരിവള കൈകിലുത്തി കമ്പിത്തീരെ വെച്ചോളല്ലോ. കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ കോളിളക്കം, കുഞ്ഞാലി തറവാട്ടിൽ കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല. കറുവറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പ് നോക്കുന്നുണ്ട്. കറുവറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പ് നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം കരുത്തിട്ടും കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടി കോളിളക്കം, കുഞ്ഞാലി തറവാട്ടിൽ കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല.
ആരും അറിഞ്ഞില്ല, അറിഞ്ഞോനും തേരഞ്ഞില്ല, പാട്ട് പാടിയ മമ്മാലിയെ കാണുന്നില്ല. തെയ്യമ്പടൽ ജ്വല്ലേഴ്സ് ടീം യെല്ലോന്റെ കോമഡി റൗണ്ടായിരുന്നു നമ്മളിപ്പോ തന്നെ കണ്ടത്. ഒരു കുഞ്ഞു പത്മാനെ കൊണ്ട് എല്ലാവരും ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. കുഞ്ഞു പത്മ ഒന്ന് ചിരിക്കോ. ഏയ് കണ്ടേ കണ്ടേ, എല്ലാവരും ഒന്ന് കണ്ടേ. ഓ എന്താ സൗന്ദര്യം! ഞാൻ അതെല്ലാം ആലോചിക്കുന്നത് നസീബയുടെ ഹസ്ബൻഡിന്റെ ഒരു ഗതിയുടെ ഞാൻ ആലോചിക്കുന്നു. എനിവേ സൂപ്പർ. പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ തീരും. കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവരുടെ ഡ്യൂട്ടി അത്രയും സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. ആൻഡ് കുഞ്ഞിപ്പാത്തുമാസ് ഫാൻസ് അസോസിയേഷൻ, നിങ്ങളുടെ ഓരോ പോസ്റ്റേഴ്സും സൂപ്പറായിരുന്നു, പാട്ടും അതുപോലെ തന്നെ നന്നായിരുന്നു. നമുക്ക് ഏതായാലും ഇനി നമ്മുടെ ജഡ്ജസിനടുത്ത് പോവാം. രഞ്ജിനി മാം, ടീം യെല്ലോ, നന്നായിരുന്നു, അടിപൊളി പെർഫോമൻസ്. പിന്നെ നിങ്ങളുടെ ഡാൻസേഴ്സ്, ഓ നിങ്ങൾ എല്ലാ എലിമെന്റ്സും കൊണ്ടുവന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് സോങ്ങില് ആദ്യം തൊട്ട് ആ ട്രെൻഡി 70s അറ്റായ ഇട്ടു. സോ അത് കലക്കി. പിന്നെ ഈ കുട്ടികള് കലക്കി. ഓക്കെ, വെരി ക്യൂട്ട്. എല്ലാവരും ഓവറോൾ പറഞ്ഞാലേ ഒരു വളരെ ഒരു ക്യൂട്ട് പെർഫോമൻസ്. നസീബ കുഞ്ഞുപറ്റു, എന്നാ കുഞ്ഞുപറ്റു കുഞ്ഞിപ്പാത്തു എവിടെ പോയിരുന്നു? ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് എവിടെ പോയിരുന്നു? എവിടെ പോയി ഉറങ്ങി? എല്ലാരും ഇവിടെ തേടിയല്ലേ? ഓക്കെ, ഓൺ ദ ഹോൾ നല്ല ഒരു ശരിക്കും ഒരു കോമഡി പെർഫോമൻസ്. ഓക്കെ, വെരി നൈസ്. താങ്ക് യു മാം. അസ്ലം ജി, ടീം യെല്ലോ, വെരി ഗുഡ്. നന്നായിട്ടായിരുന്നു, നന്നായിട്ട് പാടി. ഭയങ്കര എക്സ്പ്രഷൻസ്, ഒരു ആക്ടിംഗ് ഉണ്ടായിരുന്നു പാട്ടില്. അതേപോലെ നിങ്ങളുടെ ഡാൻസേഴ്സ് സുദർശൻ നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ് കമ്പനി. ഓൾ 3 ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ ദേ നന്നായിട്ട് ആക്ടിംഗ് ചെയ്തു. ആൻഡ് ഫ്ലേവർ കിട്ടി ഈ ഡ്രാമന്റെ, വെരി നൈസ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു അസ്ലം ജി. രഹ്നത, ഹലോ ടീം. ഇതും അടിച്ചു പൊളിച്ചു. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ സ്പിരിറ്റ് ഇങ്ങനെ കൂടി വരണം. എന്തായാലും അത് നല്ലതാണ്, പിന്നെയും നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ അങ്ങ് പ്രതീക്ഷിക്കും. എന്തായാലും നമ്മൾ എന്താ പറയാ, ഈ കുഞ്ഞിപ്പാത്തുമാനെങ്ങനെ വെയിറ്റ് ചെയ്ത് ആരത് ഇത്രയും സംഭവം. അങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും ചെയ്തത് എല്ലാവരും. ആരെയും കുഞ്ഞിപ്പാത്തുമ്മ പറയുമ്പോ കുഞ്ഞിപ്പാത്തുമ്മ വന്ന ആ വരവൊക്കെ നന്നായിരുന്നു. പിന്നെ ചിരിച്ചപ്പോഴും നന്നായിരുന്നു. ഐസ് കഴിച്ചപ്പോഴും എന്തായാലും നന്നായിരുന്നു. നല്ലൊരു തീം കേട്ടോ, നല്ലൊരു നന്ന നീറ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പ കഴിഞ്ഞ എല്ലാം നല്ല ഒരു എന്താ പറയാ, ഒരു ഓവർ ആവാതെ ആ നേരത്തെ എല്ലാം ഞാനത് എടുത്തു പറയാണ്. എല്ലാ ടീം നിങ്ങളത് ഉഷാറായി വരിക തന്നെയാണ്, നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങൾ ഈ റൗണ്ടിൽ നന്നായിട്ട്. മാം പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ വിശദീകരിച്ച് പറയാതിരിക്കുകയാണ്. എന്തായാലും നന്നായിരുന്നു നിങ്ങളെ കോമഡി റൗണ്ട്, അടിച്ചു പൊളിച്ചു. ഓക്കെ, താങ്ക് യു ഓൾ ജഡ്ജസ്.